ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഡിഷ് ബാർബിക്യൂ ചിക്കൻ ആണ്. സ്ഥിരം രുചികളിൽ നിന്ന് നമുക്ക് വേറിട്ടൊരു രുചി ഒന്ന് പരീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തുകയും വേണം. ബാർബിക്യൂ ചിക്കന് വേണ്ടുന്ന സോസ് നമുക്ക് തയ്യാറാക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ ചീറ്റ് ഡേയിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് മെൽറ്റ് ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം 1/4 കപ്പ് സവാള, ചെറുതായി അരിഞ്ഞ 1/4 കപ്പ് സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊരു ബ്രൗൺ കളറൊക്കെ ആകുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. തീ കൂട്ടി വെച്ച് ബട്ടർ കരിച്ച് കളയരുത്. ബട്ടർ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ വേറെ ഒന്നായി മാറും. ഒരു 3 അല്ലി വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞ് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. അതും നന്നായി കിടന്നൊന്ന് വഴന്ന് വരട്ടെ. രണ്ടും കൂടെ ഒന്ന് നന്നായി വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. ബ്രൗൺ ഷുഗർ എന്ന് കേൾക്കുമ്പോൾ ആരും ഞെട്ടുകയും കണ്ണ് തള്ളുകയും ഒന്നും വേണ്ട. ഇത് നമ്മുടെ കുക്കിംഗ് ബ്രൗൺ ഷുഗറാണ്. നമ്മുടെ സാധാരണ പഞ്ചസാരയ്ക്കകത്ത് നമ്മുടെ ശർക്കരപ്പാനി ചേർത്തുണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആപ്പിൾ സൈഡർ വിനിഗറോ അല്ലെങ്കിൽ നമ്മുടെ സാദാ വൈറ്റ് വിനിഗറോ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് തിള വരണം. എല്ലാം ചെറു തീയിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എരിവില്ലാതെ മലയാളിക്ക് എന്ത് ബാർബിക്യൂ സോസ് അല്ലേ. 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ നമുക്കിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ സോസുമായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ഒഴിച്ച് 1-2 മിനിറ്റ് ചെറു തീയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ ബാർബിക്യൂ സോസിൻ്റെ പണികളെല്ലാം തന്നെ കഴിഞ്ഞു കേട്ടോ. ഇനി ഈ സോസ് 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെച്ച് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ്. ചൂടെല്ലാം പോയി തണുത്ത ഈ സോസിനെ മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാർബിക്യൂ സോസ് ഇവിടെ റെഡിയായി. മിക്സിയിൽ അടിച്ചെടുത്ത സോസ് ഇതേപോലെ ഇരിക്കും. ഇതിനെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ 2 ആഴ്ച കൂടുതൽ സമയം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇപ്പം മാത്രമല്ല, പിന്നെ എപ്പോഴേലും നമുക്ക് 1-2 തവണയും കൂടെ നമുക്ക് ബാർബിക്യൂ ചിക്കൻ ഉണ്ടാക്കാൻ നേരം ഈ സോസ് ഉപയോഗിക്കാം. ഇനി നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും കൂടെ നോക്കാം. ബാർബിക്യൂ ചിക്കന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആട്ടോ, ചിക്കനെ കോട്ട് ചെയ്യാൻ വേണ്ടുന്നത്. നമുക്കെന്നാൽ തുടങ്ങാം. 1 ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ വെളുത്തുള്ളിയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി 2-3 അല്ലി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കഴുകി വാരി ചെറുതായി അരിഞ്ഞു വെച്ച ചിക്കൻ 1 കിലോ, അത് നമുക്ക് ഈ പൊടിക്കകത്ത് മുക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം എണ്ണയിലിട്ട് നേരിട്ട് അങ്ങ് വറുത്തെടുക്കുക ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി, വലിയ കഷ്ണങ്ങൾ പാടില്ല. ചെറിയ ചെറിയ പീസസ്. സാധാരണയായി ബാർബിക്യൂ ചിക്കന് വേണ്ടി ചിക്കൻ വിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ കൊറോണയൊക്കെ പിടിച്ച് നമ്മുടെ കോഴിക്കട ചെന്നിട്ട് ചിക്കൻ്റെ വിങ്ങിതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ആ കോഴിക്കട നിൽക്കുന്ന ചേട്ടൻ്റെ വായിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. കാര്യം 1 കോഴിക്കാകെ 2 ചിറകല്ലേ, എന്തോരം ചിറകെടുത്താൽ പറ്റൂലേ. നമുക്ക് ഈ കോഴി ഇത് 1 ഫുൾ ചിക്കനും കൊണ്ട് നമ്മളിന്ന് തകർക്കും നോക്കിക്കോ. പൊടിയിൽ നന്നായി മുക്കിയെടുത്ത ഈ ചിക്കൻ്റെ പീസസ് നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. സാധാരണ ചിക്കൻ വറുക്കുന്ന പോലെ നമുക്ക് വറുത്തെടുക്കാം. 1 സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡ് മൂപ്പിച്ച് സാധാരണ ചിക്കൻ വറുത്തെടുക്കുന്ന പോലെ നമുക്ക് വറുത്തെടുക്കാം. ഈ പാകത്തിന് നമുക്ക് വറുത്ത് കോരി മാറ്റാം.
ചിക്കൻ ഫ്രൈ ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് അത് മെൽറ്റായി കഴിയുന്ന ഉടനെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ബാർബിക്യൂ സോസ് ഉണ്ടല്ലോ, അതിലെ ഒരു 8 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസും കൂടെ ചേർത്ത് ഒന്ന് ആ ബട്ടറിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയാണ് നമുക്കൊരു വെറൈറ്റി ഐറ്റം ചേർക്കാൻ പോകുന്നത്, 1 ടേബിൾ സ്പൂൺ തേൻ. ഇപ്പം തന്നെ നമ്മുടെ സോസിന് എരിയായി പുളിയായി മധുരമായി, ഇതാണ് ബാർബിക്യൂ സോസിൻ്റെ പ്രത്യേകത. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ കൂട്ടത്തിൽ ഒരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ കയ്യിലിരിക്കുന്ന ഹോട്ട് സോസ് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കോട്ടിങ്ങിനുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനെ എടുത്ത് ഇതിലേക്കൊന്ന് തട്ടി മൊത്തത്തിലൊന്ന് ഇളക്കി ചിക്കനിൽ മൊത്തം ഈ സോസ് ഒന്ന് പെരണ്ട് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരെ പറയാതിരിക്കാൻ പറ്റുന്നില്ല, അടാറൈറ്റമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഇല്ലെങ്കിൽ ഒരു വൻ നഷ്ടമായിരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് സംഭവം. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി ബാർബിക്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ വേണ്ടി ആരും ഹോട്ടലിലേക്കൊന്നും ഓടണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഇത് നമുക്ക് തകർക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.